മുസ്ലിം ലീഗിൽ ചില ചില കാർമ്മികങ്ങൾ ഉരുണ്ടു കൂടുന്നു എന്ന വാർത്ത വരുന്നു. അതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ കളിസ്ഥലത്ത് ദീപക് തർമ്മട ഉണ്ട്, കോഴിക്കോട് റീജിയൽ മേധാവി. ആ ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെ. ആ എന്തൊക്കെ പുറത്ത് നിന്നും നമ്മുടെ മോർണിംഗ് ഷോ ചെയ്യുമ്പോൾ ലീഗ് വാർത്തകൾ സ്വാഭാവികമായും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കില്ലെങ്കിൽ വയനാട് സീറ്റ് പ്രത്യേകിച്ചും ലീഗിന് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ പാർലമെന്റ് സീറ്റ് മുസ്ലിം ലീഗിന് വേണമെന്ന ആവശ്യമാണ്. യു ഡി എഫ് നേതാക്കളുമായി അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മണ്ഡലമാറ്റം എന്നുള്ളതുമായി ഇ ടി മുഹമ്മദ് ബഷീർ രംഗത്തെത്തുന്നു. നിലവിൽ പൊന്നാനി എം പി ആണ്. അദ്ദേഹം മലപ്പുറത്തേക്ക് മാറണം എന്ന ആവശ്യവും ലീഗ് നേതൃത്വവുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിലെ സീറ്റ് ചർച്ച ആരംഭിക്കുന്നതിനും മുൻപ് തന്നെ മുസ്ലിം ലീഗിൽ വലിയ രീതിയിലുള്ള സീറ്റ് ചർച്ചയും തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ആരംഭിച്ചിരിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി തങ്ങളും പ്രാഥമികമായ ചില ചർച്ചകൾ നടത്തി. പി എം എ സലാം കോൺഗ്രസ് നേതാക്കളുമായി ലീഗിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചയും നടത്തി കഴിഞ്ഞു. ഏതായാലും മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് എന്നുള്ളത് ഈ പ്രാവശ്യത്തെ ലക്ഷ്യമാണ്. മറ്റൊന്ന് ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറുക എന്നുള്ളത് കൂടി ഒരു പ്രധാന ലക്ഷ്യമാണ്. ഏതായാലും മുസ്ലിം ലീഗ് നേതാവ് വഹാബ് എം പി അല്പസമയത്തിനകം നമ്മുടെ എസ് കെ എൻ ഷോയിൽ പങ്കെടുക്കും. അതിൽ കൂടുതൽ വിശദീകരണം അദ്ദേഹത്തോട് ചോദിക്കാം. അല്ലെ എസ് കെ എൻ? അപ്പൊ ഏതായാലും മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിന് നേരത്തെ തയ്യാറെടുക്കുന്നു. പാലസ്തീൻ ഐക്യദാർഢ്യ മനുഷ്യാവകാശ സമ്മേളനം മലബാറിൽ വലിയ രീതിയിൽ ആവേശം തീർത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് രംഗത്തിറങ്ങുന്നതിന് മുമ്പ് ലീഗ് തന്നെ സജീവമായി രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. എസ് കെ, ഓക്കെ, താങ്ക് യു ദീപക്. തരണം സന്തോഷം. എന്നിട്ട് വേഗം പോയിട്ട് കുറച്ച് ഓടൂയ്യാ. കാരണം എന്താ പറഞ്ഞാലേ, ഇനിയിപ്പോ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ കളിസ്ഥലത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. ആ മക്കളെ, എന്താ മോളെ പേര്? എവിടുന്ന്? മലപ്പുറത്ത് നിന്നാണോ? അയ്യോ, മോള് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വന്നില്ല. ഇതെന്തോ മോളെ, ഇതെന്തോ സംഭവം? ഇത് മൈലാഞ്ചി ആണോ? ഇത് എങ്ങനെയാ? സൂപ്പർ ആണല്ലോ. ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കണോ? ഉഷമാമന് കൊടുത്ത. ഉഷമാമ എന്റെ ഭാര്യയാണ് കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാർ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുമ്പോ ആര് ഉഷമാമി എന്ന്. അല്ലേ, പേരെന്താ? കൊടുക്കാം കൊടുക്കാം. പേരെന്താ? തീർച്ചയായിട്ടും. മകളെ ക്ലാസ്സിലാ? പ്ലസ് വണ്ണ്. ഓക്കെ ഓക്കെ മോളെ. അപ്പൊ ഞാൻ ഞാനൊരു ഇടവേള പറയട്ടോ. ഞാൻ ഇട്ട് കൊടുക്കണോ? അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. ശരി, കൊടുത്തേക്കാം.